بسم الله الرحمن الرحيم പരമ കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ وجعلنا فيها جنات من نخيل واعناب وفجرنا فيها من العيون നാം അതിൽ അഥവാ ആ ഭൂമിയിൽ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. അതിലൂടെ നാം അരുവികൾ ഒഴുക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, മഹാ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലെ ഏതൊരു നിസ്സാരമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഏറ്റവും ചെറിയ വസ്തുവിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ചെറു ചലനങ്ങളിൽ പോലും ഉദ്ദേശലക്ഷ്യരഹിതമായിട്ടല്ല അതൊന്നും സംഭവിക്കുന്നത്. മറിച്ച് മഴ വർഷിപ്പിക്കുന്നതിലും സൂര്യനുദിച്ച് വെയിൽ കനപ്പിക്കുന്നതിലും പൊടിപടല ധൂളികൾ പറക്കുന്നതിലും എന്തിനും പോന്ന ചെറുതും വലുതുമായ കാറ്റടിപ്പിക്കുന്നതിലും ചുട്ടുപൊള്ളുന്ന ചൂടിലും കോച്ചിപ്പിടിക്കുന്ന തണുപ്പിലും കണ്ണിമ ചിമ്മിപ്പിക്കുന്ന മിന്നൽ പിണറുകൾക്കും കാതടപ്പിക്കുന്ന ഇടിമുഴക്കത്തിനും കുളിർ ചൊരിയുന്ന മഞ്ഞുവീഴ്ചയിലും ഏറ്റവും ചെറിയൊരു മഴത്തുള്ളികൾ പോലും ആകാശത്ത് നിന്ന് ഭൂമിയിൽ എവിടെ വർഷിപ്പിക്കണം എന്നതിൽ പോലും ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് കൃത്യവും കണിശവുമായ ചില ഉദ്ദേശലക്ഷ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ മഹാപ്രപഞ്ചവും അതിലെ സകലമാന അനുഗ്രഹങ്ങൾ നിറഞ്ഞ വിഭവങ്ങളും ദൈവത്തിൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികളായ മനുഷ്യർക്ക് വേണ്ടിയാണ് ദൈവം പടച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹങ്ങളിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന അവരുടെ പ്രധാനപ്പെട്ട വിഭവങ്ങളിൽ അവർക്ക് മനസ്സിലാകുന്ന ഒന്ന് രണ്ട് വിഭവങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അള്ളാഹു അവരോടായി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ചോദിക്കുന്നത് ഇതാണ്: അവയൊന്നും തന്നെ നിങ്ങളുടെ ശരീരത്തിന് പ്രയോജനപ്പെടും വിധം ആവശ്യമായ പോഷകങ്ങൾ നിറച്ച് സജ്ജീകരിച്ച് തന്നതിൽ അല്ലാഹുവിനല്ലാതെ നിങ്ങൾക്കാർക്കെങ്കിലും യാതൊരു പങ്കുമില്ലല്ലോ. നിങ്ങളത് യഥേഷ്ടം കൈകാര്യം ചെയ്യുന്നു. എന്നാൽ അതൊക്കെയും നിങ്ങൾക്കായി പടച്ചു തന്ന നിങ്ങളുടെ യഥാർത്ഥ സൃഷ്ടാവിന് നന്ദി രേഖപ്പെടുത്തുവാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ മറന്നുപോകുന്നത് എന്നാണ് സൂറത്ത് യാസീനിൽ അടുത്ത ആയത്തിൽ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നത്. അതിൻ്റെ ഫലങ്ങളിൽ നിന്നും അവർ ഭക്ഷിക്കുവാൻ വേണ്ടി അവയൊന്നും അവരുടെ കൈകൾ പണിതുണ്ടാക്കിയതല്ല, എന്നിട്ടവർ നന്ദി കാണിക്കുന്നില്ലേ? അതെ, എല്ലാം പടച്ച് അവയെല്ലാം തന്നെ മനുഷ്യരായ നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന ആ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീഡിയോ കണ്ടതിന് എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി. സലാം, താങ്ക്സ്.